ഇല്ലടി ഇല്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഒരു പരിചയം പോലും ഇല്ലല്ലോ അല്ല ഇരുന്നു പറ്റി മുഖത്ത് കടന്നല കുത്തിയ മാതിരി എന്നെ പറ്റിക്കായിരുന്നല്ലേ നെറ്റീമെ പെരട്ടിയെ കാണാണ്ടാവുന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞു നോണയാ ലോകത്ത് അങ്ങനെ ഒരു മരുന്നില്ല ആര് പറഞ്ഞു എന്റെ അപ്പൂപ്പൻ ശങ്കുണ്ണി കൊല്ലൻ എന്താ അറിഞ്ഞിട്ടാ ഞാൻ പുസ്തകം നിന്നെ കാണിച്ചു തന്നല്ലേ അതിലെഴുതിയിരിക്കുന്ന നോണയാ സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല അങ്ങനെ പറ്റണം വേണ്ട എനിക്ക് മരുന്നും വേണ്ട മന്ത്രവും വേണ്ട അപ്പൊ പുലിയെ മായയായി ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ അയാള് വരും നമ്മുടെ ഫിലിപ്പോസ് മോലാളേക്കാളും വയസ്സനാ ചത്തു പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു അപ്പൊ വരില്ലേ നോക്കിയിരുന്നോ വരും ഭാഗ്യം അതെന്താടി എടി അതൊരു പട്ടിയല്ലേ പള്ളിയിലെത്തുവാടാ ചേച്ചി ഇതുങ്ങളെ സുഹൃത്തിലേക്ക് ഏറ്റി കെട്ടിക്കോ നായാട്ടുകാരൻ വന്നിട്ടുണ്ട് എപ്പോ ഇപ്പൊ അങ്ങാടിയിലുണ്ട് അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ് പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ് കത്തു ചുരുക്കുന്നു ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ് ചേറു വരില്ലല്ലേ ഇല്ല അപ്പൻ ചത്തുപോയി ഓഹോ എത്ര നാളായി കുറെ നാളായി അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ ഓരോരോ നാട്ടിൽ ഇങ്ങനെ പോയി തങ്ങുമല്ലേ ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ അപ്പനും ഞാനും തമ്മിൽ ചേരില്ല അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല പിന്നെ എവിടെ പോകും ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും എഴുത്ത് എത്ര ശായി 56 രൂപ 50 പൈസ കുറിച്ചേക്ക് ഏയ് പറ്റുകുറിച്ചേക്ക് ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പറ്റു കുറിക്കുന്നത് കാശ് തരണം എന്തേലും 1 രൂപ 30 പൈസയേ ഉള്ളൂ എന്നിട്ട് ആ മൂക്കുമുട്ട കള്ളു കുറച്ചൊക്കെ കേറ്റിയത് നല്ല വിശപ്പായിരുന്നു നേരം വളർത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്ക് അല്ലെങ്കിൽ മോലാളെ പേര് കുറിക്കും അച്ഛൻ നിങ്ങളുടെ ആരാ എഴുത്ത് പോകൃത്തിനും പറയരുത് പള്ളിയിലത്തിന്റെ പേരിലാണ് ഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് പോകുന്നത് മര്യാദ കാശ് കൊടുറ അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ തോക്ക് ഞാൻ തരില്ല വേണമെങ്കിൽ കൈസർ ഇവിടെ നോട്ടെ കെട്ടിക്കാർക്ക് 5 രൂപ പാല് കിട്ടില്ലേ ഞാൻ പൈസ എടുത്തിട്ട് പോയിക്കടാ അയില് കാശ് കൊണ്ട തരും ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ എന്നാ നിങ്ങൾ തരണം എനിക്ക് വൈകിട്ട് കണക്ക് കൊടുക്കേണ്ടതാ കുഞ്ഞിച്ചൻ ചേട്ടാ നിങ്ങളൊക്കെ കൂടി ഒന്ന് പറ നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിലെ ചുരുളി പരമ്പ് വരെ വരയ്ക്കൂടാ ഞാൻ മര്യാദക്ക് പറയാണ് ആ തോക്ക് കൊടുത്തിട്ട് പോടുക്കടാ എന്നൊന്നും ചെയ്യരുത് കൊടുക്കാൻ കൊടുത്തേക്ക് അതാ നല്ലത് Hey!
நாயே பொறுத்தாக்கடோ ஐசரே பொறுத்து வா ஆளை தீருண்ட அப்பன் சத்து போய் அதுகொண்டு எழுத்துக்கிட்டப்ப ஞானிச்சு போகணும் எந்த பேரு வாரணி ஆஹா அப்ப கிறிஸ்தியானி தானே அதே என்னட்டு ஆ மூக்கற்றன் கள்ளும் குடிச்சு நாயும் தோக்குவாய்ட்டு திருஸ்வரூபத்தின் முன்னிலே கேள்வி ஐயோ ஓர்த்தில்ல ஈ ஜந்துவினை நமக்கு வேணோடு ചിലപ്പോ നല്ല വെടിക്കാരായിരിക്കും ഉവ്വ ഇത് അവസാനം നമുക്ക് കോടാലിയാവുന്നാ തോന്നുന്നേ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം നായാട്ടൊക്കെ പോയി നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ ഉവ്വ പുലിയെ എവിടെ വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ കിട്ടിയാ വെക്കാം പിടിച്ചു നിർത്തിത്തരാം പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുറപ്പുണ്ടോ അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും നോക്കാം എന്റെ പേലിപ്പോസ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട് തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം വിചാരിച്ചവളല്ലോ ഒന്നുമില്ലെങ്കിലും ചേറിന്റെ അല്ലേ മോൻ അതം കളഞ്ഞേക്ക് വേണ്ട കാക്കേടെ അറച്ച് ചുട്ടാ നല്ല ജോറാ പടാ ഫിലിപ്പോസ് മൂലാലിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരെയാ ഇത് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ല ഇനി പുലിയെ കൊന്നിട്ടേ പോവുള്ളൂ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയേ പുലി ഇറങ്ങാറുള്ളൂ മതി ധൃതിയില്ല അപ്പോ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ പെണ്ണുകുട്ടികളൊന്നും ഇല്ല അപ്പൊ ഫ്രീ ആണല്ലേ വീണടം വിഷ്ണുലോകം ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ പുലി ഇത്തിരി വൈകി വന്നാ മതി അപ്പൊ ഞമ്മ നാട് നിങ്ങക്ക് പെരുത്ത് പുടിച്ചല്ലേ ഇവിടെ നല്ല സുഖ ചാപ്പാട് വീട് പിന്നെ ഇത് പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയ ഒരേ പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമ്പണ്ടല്ലോ മൂന്ന് കൂടെ കാശാകും കാശ് ഫിലിപ്പോസ് മുതലാളികളെ തരുമല്ലോ തരും സാമ്പാർ കൂടെ വേണം സാമ്പാർ നമ്മുടെ അമ്മായപ്പന് വട്ട
അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ വേണം. മിടുക്കനാ, പറഞ്ഞുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരി പുള്ളിയല്ല, വന്ന് കയറുന്നതിനു മുമ്പേ തല്ലുണ്ടാക്കി. എന്റെ കാലിന്റെ മസല് കയറിട്ടാ, അല്ല പന്നിയുടെ കൊടലിയാൻ എടുത്തേന്. ഈ കുഞ്ഞച്ഛനെ നീ തല്ലിയോ? ഉവ്വ, എന്നാ തല്ലിട്ടാ? അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോ എന്താ ചെലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളെന്തരം നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താ ഉണ്ടല്ലോ, ഇടിച്ചതിന്റെ പതിരിയം കിളക്കും. മനസ്സിലായോ? ആ മനുഷ്യനെ കണ്ട ഒരു പാവാണെന്ന് തോന്നുന്നു. പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല, ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ, പതിങ്ങി നിൽക്ക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങളെ വിളിക്കുന്ന ഒളിഞ്ഞു നോക്കാം. ചേട്ടാ, ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, കാശെന്താന്നോ തന്നേക്കാം. പണ്ടാര തുടങ്ങാൻ പട. എന്ത് വേണം? വെറുതെയല്ല കുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറിവാ.